നേരം വിളിക്കുമ്പോൾ തന്നെ ഫിനിഷിംഗ് വരും. ഈ ഇറക്കുന്ന ലോറിയാണ് അവസാനത്തെ ലോറി. ഇതുപോലെ 18 ലോറികളിലായിട്ടാണ് ഈ സാധനങ്ങൾ, ഈ പാലത്തിന് വേണ്ട സാമഗ്രികളൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവസാനത്തെ ലോറിയിലുള്ള സാമഗ്രികളും ഇവിടേക്ക് ഇറക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ തൊട്ട് പിറകിലായിട്ടാണ് അതിൻ്റെ ജോലികൾ നടക്കുന്നത്. നമ്മളൊന്ന് മാറി നിന്നതാണ് അവരുടെ ഇടയിൽ നിന്ന്. കുറേ വലിയ വലിയ സാമഗ്രികളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ തൊട്ടപ്പുറത്തേക്ക് പാലത്തിൻ്റെ പണി വളരെ തകൃതിയായി തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സൈനികരടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞത് രാവിലെ തന്നെ പണി പൂർത്തിയാവും. TDRF വളണ്ടിയർമാരും സൈനികർക്കൊപ്പമുണ്ട്. അവരൊക്കെ എല്ലാ സഹായവുമായിട്ടുണ്ട്. ഇവിടെ വേണ്ട പ്രാദേശികമായി സൈനികർക്ക് വേണ്ട എല്ലാ സഹായവുമായിട്ട് പെട്ടെന്ന് പോയി വരാനും തിരിച്ചു വരാനും വേണ്ട സാമഗ്രികൾ എത്തിക്കാനും വെൽഡിങ്ങിനൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് കൊണ്ടുവരാനും വൈദ്യുതി സഹായം നൽകാനുമൊക്കെ എല്ലാവരും വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാളെ രാവിലെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ നാളെ ഒരു 10-11 മണിക്കുള്ളിൽ തന്നെ പാലം തുറന്ന് അതിലൂടെ ഈ കാണുന്ന ഇവിടെ ഒരു വലിയ ഹിറ്റാച്ചി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ആ ഹിറ്റാച്ചി അങ്ങ് മുണ്ടക്കയിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. ആ ഹിറ്റാച്ചി ആദ്യം അതിലൂടെ കയറ്റി മറ്റ് വാഹനങ്ങൾ മറ്റ് ആളുകളെല്ലാം സാധാരണ ഒരു പാലത്തിലൂടെ പോകുന്നത് പോലെ ഇനി മുണ്ടക്കയിലേക്ക് പോയി. മുണ്ടക്കയിൽ ഇനി വലിയൊരു രക്ഷാദൗത്യം നടത്താനുണ്ട്, വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്താനുണ്ട്. അവിടേക്കുള്ള പോകാനുള്ള ഒരു സാധാരണ മാർഗം ആയി രീതിയിലാണ് ഈ പാലം ഇപ്പോൾ ഉണ്ടാക്കുന്നത്. സൈനികർ, കുറേയധികം സൈനികർ അവിടെ ഈ തണുപ്പത്തും, വലിയ തണുപ്പാണ് ഇവിടെ, തണുപ്പത്തും കാര്യമായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അവർ ആ പാലത്തിൻ്റെ, ഈ പാലം നിർമ്മിക്കുന്നത് തന്നെ പ്രത്യേക രീതിയിലാണെന്ന് നമുക്കറിയാം. ഇത് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഘടിപ്പിച്ച് ആ പാലം കൂട്ടിച്ചേർത്താണ് ഇവിടെ നിന്ന് തള്ളി ആ മറുകരയിലേക്ക് ബന്ധിപ്പിക്കുന്നത്. ഇതും ബന്ധിപ്പിച്ചതിന് ശേഷം ആയിരിക്കും മറ്റ് പാലത്തിലൂടെ ഇവർ കടന്നു പോവുക. എന്തായാലും ബെയ്ലി പാലമാണ് ഇനി ഈ പറഞ്ഞ ഇവിടെ ഉണ്ടായ ഇത്രയും വലിയ മഹാദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനുമൊക്കെയുള്ള ഒരു രണ്ടാം ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതിന് വേഗം പകരാൻ ഒക്കെ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവേണ്ടതുണ്ട്. ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ ചെളിയും മണ്ണും അടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ദുരന്ത ഭൂമിയാണ്. ഇവിടെയാണ് ഈ ജോലികളൊക്കെ പുരോഗമിക്കുന്നത്. അതിനിടയിൽ പോലും ഇവിടെ അപകട ഭീഷണി നിർത്തിക്കൊണ്ട് പല കെട്ടിടങ്ങളും പകുതി ഇളകി നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ട്. പല കെട്ടിടങ്ങളുടെയും മേൽക്കൂരകളൊക്കെ ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ പോലും പലപ്പോഴും നമുക്ക് ഇവർക്കൊക്കെ ഒരു ഭയമുണ്ട്. കാരണം ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് താഴേക്ക് വീഴാവുന്ന കെട്ടിടങ്ങളാണ് എന്നതാണ്. ഒരു ഭാഗത്ത് മഴ കുറഞ്ഞെങ്കിലും വെള്ളം കുത്തി ഒലിച്ച് തന്നെ പോകുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് അവിടെ നിന്ന് നേരത്തെ നമ്മളെ റിപ്പോർട്ടേഴ്സ് അടക്കം കടന്നുപോയ പാലത്തിൻ്റെ മുകളിലൂടെ തന്നെയാണ് ഇപ്പോഴും വെള്ളം പോകുന്നത്, ആ ഒറ്റത്തടി പാലത്തിന് മുകളിലൂടെ. രാവിലെ ആകുമ്പോഴേക്കും വെള്ളം അല്പം കുറയുമെന്നൊരു പ്രതീക്ഷ ഇവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനവും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയുമൊക്കെ പുറത്തെടുക്കലുമൊക്കെ നാളത്തെ ഒരു വലിയ രീതി, നാളെ ഒരു കൂടുതൽ, ഇന്ന് നടന്നതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആകുമെന്നറിയുന്നു. അങ്ങോട്ട് മറുകരയിലേക്ക് ആംബുലൻസുകൾക്ക് കടന്നു പോകാൻ പറ്റും. നമ്മൾ ഇന്നലെ വരെ കണ്ട, അല്ലെങ്കിൽ ഇന്ന് വരെ കണ്ട ഈ മൃതദേഹങ്ങളടക്കം കയറിൽ കെട്ടി മറുകരയിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതി നാളെ ഉണ്ടാകില്ല. ഈ പാലം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടേക്ക് വരാനും അങ്ങോട്ട് പോകാനും സാധിക്കും. അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കുന്ന ഒരു ഇതായിരിക്കും. ഇനി എന്തായാലും ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഒരു അവസാന പരിപാടിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊപ്പം ഈ വന്ന ആളുകൾ, കുറേ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് അവർ ഈ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ കുറേ സന്നദ്ധ പ്രവർത്തകർ അല്പം മുൻപ് വന്ന് ഇവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകി സൈനികർക്ക്. അത്തരത്തിൽ കുറേയധികം സഹായങ്ങളും ഈ ഇവിടെ നിന്ന് തന്നെ, അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ രാത്രി സമയത്തും വന്ന് വേണ്ട സഹായങ്ങളുമായി ഒക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. നിലവിൽ ഇവിടെ ഇപ്പോൾ സൈനികർ മാത്രമേ ഉള്ളൂ. മുണ്ടക്കയിൽ ഒരാൾ പോലും ഇല്ല. എല്ലാവരും തിരിച്ചിറങ്ങി ഇന്ന് വൈകുന്നേരത്തോടു കൂടി. ഇനി പാലം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോൾ നിന്ന ഒരു സ്ഥലമാണ് ഇവിടെ വെളിച്ചം പൂർണ്ണമായും ഇല്ലാ അണയുന്നത് വരെ, അല്ലെങ്കിൽ രാത്രി സമയം വരെ ഹിറ്റാച്ചി വെച്ച് അവിടെയുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. അവിടെ നിന്ന് 38 മൃതദേഹങ്ങൾ ഇതുവരെ ഉണ്ടെന്നാണ് അറിയുന്നത്. അതിൽ ആദ്യ സമയത്തൊക്കെ കുറച്ച് ആളുകൾ തിരച്ചിൽ നടത്തിയത് ഈ യന്ത്രസഹായം ഇല്ലാതെയായിരുന്നു. പിന്നീടാണ് വലിയ യന്ത്രങ്ങൾ വന്നുള്ള തിരച്ചിൽ നടത്തുന്നത്. ഇതാ ഇപ്പോൾ മറ്റൊരു ലോറി കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് പാലത്തിൻ്റെ സാമഗ്രികളാണോ, കുറച്ച് സാമഗ്രികൾ കൂടി ഇറക്കാനുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് ചില ഒരു വലിയ ഇതുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ കൂടി ഇറക്കാനാണെന്ന് മനസ്സിലാകുന്നു. ഒരു ലോറി കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനൊപ്പം കുറേ സാധനങ്ങൾ കൂടി കൊണ്ടുവന്ന് ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കുക എന്നത് മാത്രമാണ്
ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അനൂപ, കുറേ ആളുകൾ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളൊക്കെ അവർ പോയി വെൽഡിംഗ് മെഷീനൊക്കെ സംഘടിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഈ ലൈറ്റും ഇതുമൊക്കെ അങ്ങോട്ട് മാറ്റി അവിടെ പണി പൂർത്തിയാക്കാനുള്ളൊരു ശ്രമത്തിലാണ് നടക്കുന്നത്. ഇവർക്കിടയിൽ ഈ പാലം പണി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെയുള്ള രക്ഷാപ്രവർത്തനം നാളെയുള്ളത് എങ്ങനെയാകുമെന്ന് കുറച്ചുകൂടെ വേഗത്തിലാകും, വേഗത്തിലാക്കണമെന്ന് ആളുകളൊക്കെ പറയുന്നുണ്ട്. ഈ മുണ്ടക്കൈ പോകുന്നതിനൊപ്പം തന്നെ ഈ ചൂരൽമലയിൽ കുറേ താഴോട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ നമ്മൾ അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അധികം ആളുകൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ മൃതദേഹങ്ങൾ കൂടിക്കിടക്കുന്നുണ്ടോ, ആളുകൾ ഇനിയും രക്ഷപ്പെടുത്താനുണ്ടോ അല്ലെങ്കിൽ ആളുകളെ കണ്ടുകിട്ടാനുണ്ടോ എന്നൊക്കെ ഇനി കുറേയധികം ആളുകളിലേക്ക് അങ്ങോട്ടൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ തോട്ടങ്ങൾക്കിടയിലും ചില വീടുകൾക്കിടയിലുമൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഒരു മല കണക്കെ വലിയ മരങ്ങളുമൊക്കെ വന്ന് ഒഴുകി അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഒന്നായി ഒരു ഭാഗത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ഭാഗത്തേക്ക് പോയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത് പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഹിറ്റാച്ചികൾ വഴി വെട്ടി ഇറങ്ങിപ്പോവുകയാണ്. അത്തരം സ്ഥലങ്ങളിലേക്കൊന്നും നേരിട്ടുള്ള വഴികളില്ല. നേരായ വഴിയിൽ ഇറങ്ങിപ്പോകേണ്ട പല വഴികളും ഈ ഇതിൽ ഉരുൾപൊട്ടലിൽ തകർന്ന് ഒലിച്ചുപോയി എന്നതാണ്. അതുകൊണ്ട് വഴി വെട്ടി ഇറങ്ങിപ്പോയി അവിടെ നിന്ന് ഈ മണ്ണും കല്ലുമൊക്കെ മാന്തി അവിടെ നിന്ന് ഈ മരങ്ങളൊക്കെ മാറ്റി മരങ്ങൾ വലിയ മരങ്ങൾ അങ്ങ് പുഞ്ചിരിമറ്റത്ത് തന്നെ അങ്ങ് മുകളിൽ നിന്ന് മലമുകളിൽ നിന്ന് തന്നെ ഒലിച്ചു വന്ന കുത്തി ഒലിച്ചു വന്ന മരങ്ങളും പാറക്കല്ലുകളുമൊക്കെ മാറ്റി വേണം അവിടെ പരിശോധന നടത്താൻ. അപ്പോൾ വലിയ ഒരു പരിശോധനയ്ക്കാണ് ഇനി നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. നാളെ ഈ പറഞ്ഞതുപോലെ ഈ വഴിയിലൊക്കെ തടസ്സമില്ലാതെ കുറേ വാഹനങ്ങൾ ഇങ്ങോട്ട് കടത്തിവിടേണ്ട ഒരു പ്രധാന കടമ കൂടിയുണ്ട്. കാരണം ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ചില ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ വരുമ്പോൾ ഒരു വലിയ സംഘമായിട്ടാണ് ഇങ്ങോട്ട്. ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത് വളരെ വേഗത്തിൽ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ്. ലോഹ കഷ്ണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് ഉരുക്ക് കൊണ്ട് നിർമ്മിച്ച ആ ഭാഗങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കണ്ണാടിപ്പുഴ കുത്തിയൊഴുകുന്ന സ്ഥലത്തേക്ക് ഇത് വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് സൈന്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ മണ്ണുള്ള ഭാഗത്തൊക്കെ തന്നെ അടിത്തറ ഒരുക്കി അതിന് മുകളിലേക്ക് വേലിപ്പാലം കെട്ടി ഉയർത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പകൽ കണ്ടിരുന്നു. പക്ഷേ രാത്രിയോടുകൂടിയാകുമ്പോൾ ആ ഭാഗം വരെയുള്ള ഈ ഫ്രെയിമിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്. ഇനി മുന്നോട്ട് വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന ഭാഗമാണ് നമ്മൾ രാവിലെ കണ്ട റോപ്പിലൂടെയൊക്കെ ആളുകളെ അക്കരെ നിന്നും ഇക്കരെ എത്തിക്കുന്ന ആ ഭാഗം. അവിടേക്ക് ഇനി ബെയ്ലി പാലം മുന്നോട്ട് പോകേണ്ടതുണ്ട്. 85 അടിയോളം നീളത്തിലാണ് ഈ പാലം നിർമ്മിക്കേണ്ടത്. ഇന്ന് രാവിലെ 7 മണി മുതലാണ് ഈ പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലായത്. ഡൽഹിയിൽ നിന്നും കണ്ണൂരിലെത്തിച്ച് പിന്നീട് കണ്ണൂരിൽ നിന്നും വയനാട് എത്തിച്ച ഈ ലോഹഭാഗങ്ങൾ കൊണ്ട് ഇപ്പോൾ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ രാത്രിയും ഏറെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം തന്നെയാണ്. ഈ പാലം നിർമ്മിച്ചാൽ അതിലൂടെ വലിയ വാഹനങ്ങൾക്കും അതായത് ഈ യന്ത്ര സാമഗ്രികൾ കൊണ്ടുപോകാനൊക്കെ കഴിയും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.